ഐ എസ് എല്ലിന്റെ 2023-24 സീസണിൽ അതിഗംഭീരമായിട്ട് തന്നെയാണ് ഓരോ ക്ലബ്ബുകളും വരവേൽക്കാനായിട്ടിരിക്കുന്നത്. ഏകദേശം സെപ്റ്റംബറിന്റെ രണ്ടാം പകുതിയോടെ പന്തുരുളാനിരിക്കുന്ന ഐ എസ് എല്ലിനെ വമ്പൻ താരനിരകൾ തന്നെ ഓരോ ക്ലബ്ബുകളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വാർത്തയ്ക്ക് ആകമാനം പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിലെ നാടകീയ തോൽവി വൻ തിരിച്ചടിയാവുകയും പിന്നീട് ടീമിനെ മൊത്തം അത് ബാധിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ കണ്ടിരുന്നവർ തന്നെയാണ്. എന്നിരുന്നാലും 2023-24 സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അതി ആവേശത്തോടുകൂടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. ഇവാൻ വുക്കോവും മനോവിച്ചും സംഘവും ഇത്തവണയും കിരീടം ലക്ഷ്യമാക്കിയിട്ട് തന്നെയാണ് ഐ എസ് എല്ലിലേക്ക് പന്ത് തട്ടാനായിട്ട് വരുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മുന്നോടിയായിട്ട് ഡ്യൂറന്റ് കപ്പും അതുപോലെ തന്നെ മറ്റു മാച്ചുകളും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി നേരിടാനുമുണ്ട്. ഒരുപക്ഷെ ഇനിയും നല്ല വിദേശ താരങ്ങളുടെ കടന്നു വരികയെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇത്തവണ ഉണ്ടായിട്ടുള്ള ആ ഒരു കൂട്ട ഒഴിപ്പിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിരിച്ചടി ആയിട്ടുണ്ട്. ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള സഹൽ അബ്ദുസമദ്, ജസൽ കാർണേറോ, പ്രഭ്ഷുഗൻ ഗില്ലേ, അതുപോലെ തന്നെ നിഷു കുമാർ, ഹർമൻജോർ സിംഗ് ഗബ്ര, അങ്ങനെ ഒരുപാട് താരങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ട ഒഴിപ്പിക്കൽ തന്നെ ഇന്ത്യൻ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇനി ഡിഫൻസ് നിരയിൽ നിന്ന് വിക്ടർ മോങ്കിൽ, അതുപോലെ മിഡ്ഫീൽഡ് നിരയുടെ എഞ്ചിനായിട്ടുള്ള നമ്മുടെ ഇവാൻ കല്യൂഷ്ണിയും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടുള്ള ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഒഴിവാക്കിയെങ്കിലും മികച്ച താരങ്ങളെ ഇതുവരെയായിട്ട് മികച്ച വിദേശ താരങ്ങളെ കൊണ്ടുവരാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള പ്രീതം കോട്ടാൽ, പ്രബീർ ദാസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നിരയിൽ ഒരു കോട്ടമതിൽ പണിയാൻ തന്നെ അടഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇനിയും നല്ല സൈന്യങ്ങൾ വരാനിരിക്കുന്നു, അതല്ലെങ്കിൽ വരണം എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണ ഇറങ്ങാനിരിക്കുന്ന ഒരു 11 അഥവാ ഒരു സ്ക്വാഡിലേക്കൊന്ന് പോകാം. ഏകദേശം ഇത് ഒരു കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു സ്ക്വാഡ് 2 എന്ന് പറയുന്ന ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു സ്ക്വാഡ് നിരയാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗോൾ കീപ്പിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തവണ രണ്ട് ഗോൾ കീപ്പർമാരുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഗോൾ കീപ്പറെ നമുക്ക് ഗില്ലിനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കരൺജീത് സിംഗ് ആൻഡ് സച്ചിൻ, ഒരു കരൺജീത് സിംഗ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ്. അതുപോലെ തന്നെ സച്ചിൻ കെ പി എല്ലിൽ നല്ല മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചൊരു ഗോൾ കീപ്പർ കൂടെയാണ്. രണ്ടു പേർക്കും സാധ്യത കൽപ്പിക്കുന്നത് തന്നെയാണ്. ഇനി റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ അവിടെ പ്രീതം കോട്ടാലിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സെൻറ്റർ ബാക്കുകളിലേക്ക് വരുമ്പോൾ ഹോർമിപ്പാം റുയിറാം, അതുപോലെ തന്നെ മറ്റൊരു സെൻറ്റർ ബാക്കിലേക്ക് വരുമ്പോൾ ലെസ്കോവിച്ച് ആൻഡ് എൽ ബിയിലേക്ക് വരുമ്പോൾ സന്ദീപ് സിംഗിനെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മിഡ്ഫീൽഡ് നിരയിലേക്ക് വരുമ്പോൾ മിഡ്ഫീൽഡിലെ ആദ്യത്തെ ആളായിട്ട് പ്രബീർ ദാസ്, ഇത്തവണത്തെ മറ്റൊരു സൈനിങ് ആയിട്ടുള്ള ഇന്ത്യൻ സൈനിങ് ആയിട്ടുള്ള പ്രബീർ ദാസിനെയും മറ്റൊരു മിഡ്ഫീൽഡിലെ വസന്തമായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എഞ്ചിനായിട്ടുള്ള ജിക്സൺ സിംഗും ആൻഡ് അഡ്രിയാൻ ലൂണയും ഇടതു വാർഷത്തിലൂടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർഷത്തിലൂടെ രാഹുൽ കെ പിയും ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ മിഡ്ഫീൽഡിലാണ് നമുക്ക് ഒരുപാട് ആശങ്കയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജിക്സൺ സിംഗിനോ അതല്ലെങ്കിൽ അഡ്രിയാൻ ലൂണക്കോ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു താരം ഇറങ്ങാനായിട്ട് മറ്റൊരു ഓപ്ഷൻ ഇല്ല. സഹൽ അബ്ദുസമദിനെ പോലെയുള്ള മികച്ച താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു താരം, മികച്ച ഒരു താരത്തെ നമുക്ക് ടീമിലെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നല്ലൊരു മിഡ്ഫീൽഡറെ, ഒരു വിദേശ മിഡ്ഫീൽഡറെ കൊണ്ടുവന്നേ മതിയാകൂ. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ദിമിത്രിയോസ് ദേമന്തകോസ് തന്നെയാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. മുന്നേറ്റ നിരയിലെ ഒന്നാമനായിട്ട് മറ്റേതുള്ള ജൗഷുവ സുറ്റീരിയായിരുന്നു ഈ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു സീസണിലേക്ക് സൈൻ ചെയ്ത താരം. പക്ഷേ താരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ തന്നെ താരത്തിന് നഷ്ടമാകുമെന്നുള്ള വാർത്തകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാലിനേറ്റിട്ടുള്ള ആ ഒരു ഫ്രാക്ചർ, ആ ഒരു പരിക്ക് അദ്ദേഹത്തെ ഈ ഒരു സീസണിൽ തന്നെ അകറ്റി നിർത്തും. ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വൻ തിരിച്ചടിയായി എന്നൊക്കെ പറയാം. ഇനിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വിദേശ സൈനിങ് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. നല്ല ഒരു സൈനിങ് തന്നെ കാത്തിരിക്കാം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാവരും നോക്കിക്കണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചാനൽ. സോ സബ്സ്ക്രൈബ്, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് നമ്മൾ വിടുന്ന വീഡിയോകൾ നിങ്ങൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ ബൈ ബൈ.